കോക്കനട്ട് ഷെല്ലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ടൈറ്റൻ വൈൻ കളക്ഷൻസ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊക്കെ. അങ്ങനെ ഒത്തിരി കെയറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, കെയറിംഗ് ഒട്ടും ആവശ്യമില്ലാത്ത പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണിത്. ഗാർഡനിങ്ങിന് അങ്ങനെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്കും പെട്ടെന്നൊരു ഈസി ഗാർഡൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്കും ഏറ്റവും സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ടേർട്ടിൽ വൈൻ. കണ്ടോ, നല്ല ലെങ്തി ആയിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ലെങ്തി ആയിട്ട് വീണ് കിടക്കുന്നതാണ് കാണാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ വിടാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വേറെ ചട്ടിയിലേക്കൊക്കെ വളർത്തിയെടുക്കാം. താഴേക്ക് ഇങ്ങനെ വളർന്നിരിക്കുന്ന തണ്ടിലെല്ലാം വേരുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മറ്റൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. ആകെ പോട്ടി മിക്സിൽ ചകിരിച്ചോറും മണ്ണും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഡെയിലി നിറച്ച് കൊടുക്കാറില്ല. എന്നിട്ടും ഇത്ര ഭംഗിയിൽ ഹെൽത്തിയായി വളർന്നു വരുന്ന ചെടികളാണിതൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റും കൂടിയാണിത്. ഡെയിലി വെള്ളം നനച്ചു കൊടുക്കേണ്ട, പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം. അതൊക്കെയാണ് ഞാൻ ഈ ടേർട്ടിൽ വൈനിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അതുകൊണ്ട് വെറുതെ ഒഴിവാക്കി കളയുന്ന ബോട്ടിലും ഒക്കെ എടുത്ത് അതിലെല്ലാം ഞാനിത് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആക്കി ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പൗണ്ട് വാളിലൊക്കെ ആണി അടിച്ചു കൊടുത്ത് അതിലാണ് ഇപ്പോൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചതുകൊണ്ടാണ് ഈ ലീഫിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറിയത്. ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. ഷെയ്ഡിലാണ് ഈ ചെടി നല്ല ഗ്രീൻ കളറായിട്ട് വളർന്നു വരുന്നത്. ലീഫിൽ ഇങ്ങനെ കളർ ചേഞ്ച് കാണുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നിന്ന് എടുത്ത് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി ഹാങ് ചെയ്ത് വയ്ക്കാം. ചിരട്ടയിൽ പെയിൻറ്റ് ചെയ്ത വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ചിരട്ടയിലെല്ലാം ഞാനിപ്പോൾ ടേർട്ടിൽ വൈൻ ആണ് മാക്സിമം വെച്ച് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വൂൾ ആൻഡ് ത്രെഡ് വെച്ച് ഹാങ് ചെയ്ത് വെച്ചു. ഈ ടേർട്ടിൽ വൈനിൻ്റെ പോട്ടിംഗ് മിക്സ് ആക്കി എടുത്തിരിക്കുന്നത് ചകിരിച്ചോറും മണ്ണും കൂടി ചേർന്ന മിശ്രിതമാണ്. ഇതിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ടേർട്ടിൽ വൈൻ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം അന്ന് പെയിൻറ്റ് ചെയ്ത ചിരട്ടയാണ് ഈ കാണുന്നതെല്ലാം. ഇതിങ്ങനെ കോമ്പൗണ്ട് വാളിൽ ആണിയടിച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പഴയ ബീഡ്സ് ഇതിലേക്ക് കോർത്ത് വെച്ചു. ടേർട്ടിൽ വൈൻ വയ്ക്കുന്ന ചട്ടിയിലൊന്നും അധികം പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നന്നായി വളർന്നു കഴിഞ്ഞാൽ ഈ ചിരട്ടയൊക്കെ നല്ല കവറായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് ഈ ചിരട്ടയിൽ ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു യെല്ലോ പെയിൻറ് ചെയ്തെടുത്തു. ഈ ചെടി ഷെയ്ഡിലാണ് വളരുന്നത് എങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെടിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുടെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോവും, അങ്ങനെ ചെടി കേടാവും. ആഴ്ചയിൽ 2 തവണയൊക്കെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെച്ചതെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനച്ചു കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഇന്നോവേറ്റീവ് ഡിസൈനൊക്കെ കൊണ്ടുവന്ന് ഗാർഡൻ മനോഹരമാക്കാം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്ലാന്റ് തന്നെയാണ്, ടേർട്ടിൽ വൈൻ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ടേർട്ടിൽ വൈൻ ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. അധികം പണിയൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തത്. കണ്ടോ, ഈ ചിരട്ടയിലൊക്കെ എല്ലാ സൈഡിലും ഈവൺ ആയിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്.